നമസ്കാരം, ഫോർട്ടി കെ ന്യൂസിലേക്ക് സ്വാഗതം. ബനാറസ് ഹിന്ദു സർവകലാശാലയിലെ IIT വിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ പ്രതികളായ BJP പ്രവർത്തകരുടെ വീടുകൾ ബുൾഡോസർ ചെയ്യാത്തത് എന്തെന്ന ചോദ്യവുമായി പ്രതിഷേധം വ്യാപകമാകുന്നു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ തെരുവിലിറങ്ങിയിരുന്നു. പ്രതിഷേധത്തിനിടെ പാർട്ടി പ്രവർത്തകർ പോലീസുമായി ഏറ്റുമുട്ടിയെന്നാണ് റിപ്പോർട്ടുകൾ. പ്രതികളെ സംരക്ഷിക്കാൻ BJP ബോധപൂർവം ശ്രമിക്കുകയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ബലാത്സംഗ കേസിൽ കാശിയിലെ BJP IT സെൽ കൺവീനർ കുനാൽ പാണ്ഡെ, കോ കൺവീനർ സാക്ഷാം പട്ടേൽ, അഭിഷേക് ചൌഹാൻ എന്നിവരെയാണ് മാസങ്ങൾക്ക് ശേഷം അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ നവംബർ 2 20-കാരിയായ വിദ്യാർത്ഥിനിയെ തോക്കിൻമുനയിൽ നിർത്തി കൂട്ട ബലാത്സംഗം ചെയ്തത്. സംഭവം നടന്ന് 2 മാസത്തിന് ശേഷമാണ് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ക്യാമ്പസിൽ വൻ പ്രതിഷേധം ഉയരുകയും വിദ്യാർത്ഥികൾ ദിവസങ്ങളോളം കുത്തിയിരിപ്പ് സമരം നടത്തുകയും ചെയ്തിരുന്നു. നവംബർ 2 രാത്രി ഹോസ്റ്റലിൽ നിന്ന് നടക്കാനിറങ്ങിയ പെൺകുട്ടിക്കൊപ്പം സഹപാഠിയായ പുരുഷ സുഹൃത്തും ഉണ്ടായിരുന്നു. ഇരുവരും കർമ്മൻപീർ ബാബ ക്ഷേത്രത്തിന് സമീപം എത്തിയപ്പോഴാണ് ബൈക്കിലെത്തിയ പ്രതികൾ സുഹൃത്തിനെ പിടിച്ചുമാറ്റി സമീപത്തെ കുറ്റിക്കാട്ടിലേക്ക് കൊണ്ടുപോയി ആക്രമിച്ചത്. പ്രതികൾ യുവതിയുടെ വസ്ത്രമുരിഞ്ഞ് വീഡിയോയും ചിത്രങ്ങളും പകർത്തിയെന്നാണ് പരാതിക്കാരിയുടെ ആരോപണം. അതിനിടെ പ്രതികൾക്ക് ഉന്നത BJP നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവർക്കൊപ്പമുള്ള ചിത്രമാണ് പുറത്തു വന്നത്. ഇതിനു പിന്നാലെയാണ് പ്രതികളെ സംരക്ഷിക്കുന്ന നടപടിക്കെതിരെ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധം ശക്തമാക്കിയത്. പെൺകുട്ടികളെ ശല്യപ്പെടുത്തുന്നവർ അടുത്ത കവലയിൽ യമരാജിനെ നേരിടുമെന്ന് യോഗി സർക്കാർ പറയുന്നു. അപ്പോൾ 60 ദിവസം യമരാജ് എവിടെയായിരുന്നു? ഇപ്പോൾ ബുൾഡോസറുകൾ അവരുടെ വീടുകളിലേക്ക് പോകുമോ എന്നും കോൺഗ്രസ് ചോദിക്കുന്നു. നിലവിലെ സർക്കാർ ബലാത്സംഗികളെ സംരക്ഷിക്കുന്നുവെന്നും 3 പ്രതികളും വാരണാസിയിലെ BJP IT സെല്ലിലെ അംഗങ്ങളാണെന്നും CCTV ദൃശ്യങ്ങൾ വന്നതിനു ശേഷവും BJP തങ്ങളുടെ IT സെൽ ഉദ്യോഗസ്ഥനെ സ്ഥാനക്കയറ്റം നൽകിയെന്നുമാണ് ആരോപണം. മുസ്ലിം നാമധാരികൾ ഇത്തരം കേസുകളിൽ പ്രതികളാകപ്പെട്ടാൽ അവരുടെ വീടുകൾ അപ്പോൾ തന്നെ ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുന്നതാണ് യോഗിയുടെ രീതി. ഉത്തർപ്രദേശിൽ ശരിക്കും തുല്യ പൗരനീതി എന്നത് ഇല്ലാതാക്കപ്പെടുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഈ സംഭവം.